അവിടെ നിന്നാ മതി. അതുകൊണ്ട് മാർസിസം ഒരു കണ്ടംപ്ലേറ്റീവ് തിയറി അല്ല. മാർസിസത്തെ സൈദ്ധാന്തിക ശുദ്ധമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളോടും നാം വിയോജിക്കണം. മാർസിസം പ്രയോഗസ്ഥാനങ്ങൾ തന്നെയാണ്. നിർഭാഗ്യവശാൽ ഇതങ്ങനെയല്ല എന്ന് മാർസിസ്റ്റ് സൈദ്ധാന്തികർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു വല്ലാത്ത സംവാദ മണ്ഡലം രൂപപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുന്നശ്ശേരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് പുന്നശ്ശേരിക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഒരുപാട് തിയറട്ടിക്കൽ നോളജിൻ്റെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ സാന്ദർഭികമായിട്ട് പറഞ്ഞെങ്കിൽ ഈ അനുഭവ മൂല്യം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് പട്ടിണി കണ്ടിട്ട് അത് നിങ്ങളെ സ്പർശിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് മാർസിസം പറയാനാണ്? ആ മാർസിസത്തിലൊന്നും ഒരു കഥയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. നിങ്ങളിത് വേദനിപ്പിക്കണം. ആ വേദന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാർസ് പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ, ഈ എന്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ പട്ടിണി കണ്ടില്ല എന്ന് വെച്ചിരുന്നെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായേനെന്നാണ്. ഞാനൊക്കെ എങ്ങനെയാ പ്രൊഫസറായെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാ ഈ പട്ടിണി കണ്ടതുകൊണ്ടാന്ന ഞാൻ പറയണത്. നമ്മൾ ഈ കമ്പാഷൻ എന്ന് പറയുന്ന സഹഭാവം എന്ന് പറയുന്നതിന് ഒരു ബൂർഷ്വാ മൂല്യമാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ സൈദ്ധാന്തികമായി പുച്ഛിക്കരുത്. വലിയ പ്രയാസമുള്ള കാര്യമായത്, വലിയ പ്രയാസമുണ്ട്. ഞാൻ എപ്പോഴും കരുതലോടെ, വളരെ കരുതലോടെ കരുതുന്ന ഒരു കാര്യമുണ്ട്. ഈ നാരായണഗുരുവിനെ കുറിച്ച് ആശാൻ എഴുതിയ പുസ്തകത്തിൽ ഗുരു അവസാൻ ആദ്യത്തെ പ്രതിഷ്ഠ നടത്താനായിട്ട് നെയ്യാറിൽ മുങ്ങി നിവർന്ന് കല്ലെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആശാൻ എഴുതിയിരിക്കുന്നത് 3 മണിക്കൂർ ഗുരു അങ്ങനെ നിന്നു. ആ സമയം മുഴുവൻ ഗുരുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു എന്നാണ്. ഗുരു കരഞ്ഞുകൊണ്ടേയിരുന്നു. ആർക്കു വേണ്ടിയിട്ടായിരിക്കും? അത് ചെറിയൊരു ചോദ്യമൊന്നല്ല കേട്ടോ. ആർക്കു വേണ്ടിയായി കരഞ്ഞത്? ബട്ടാൻഡ്രസിലെ ഏറ്റവും നല്ല മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ആ മനുഷ്യന്റെ മാനദണ്ഡം പറയുന്നത് എന്താണെന്നറിയോ, അൺബെയറബിൾ പിറ്റി ടുവേഴ്സ് ദ സഫറിങ്സ് ഓഫ് ദ ഹ്യൂമൻ കൈൻഡ്. മനുഷ്യവംശത്തിൻ്റെ യാതനകളോടുള്ള സഹിക്കാനാവാത്ത സങ്കടമാണ്. ആ സങ്കടം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്ന് ഈ അംശം വളരെ കുറഞ്ഞിരിക്കുന്നു. ഇതെന്തോ പോരായ്മയാണെന്ന് കരുതാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ വേണ്ടത്ര ഒരു ബുദ്ധിജീവി ആവില്ലേ എന്നൊരു സംശയം. ഇത്തിരി സങ്കടം വന്നാലേ നമ്മളുടെ തിയറിക്ക് എന്തെങ്കിലും കുറവ് വരുമോ എന്ന് തോന്നുകയാണ്.